ഗതിയിലാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ. ജന്തൻ മന്ദിറിലേക്ക് കർഷകർ എത്തുമെന്നറിഞ്ഞ് ആകെ മൊത്തം പിരിവെട്ടിയിരിക്കുമ്പോൾ ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി തന്നെ ഇപ്പോൾ പാർട്ടിയെ ആപ്പിൽ ചാടിച്ചിരിക്കുകയാണ്. ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയാണ് കർഷക സമരത്തിന് ഖാലിസ്ഥാൻ മാവോയിസ്റ്റ് ബന്ധങ്ങൾ ഉണ്ട് എന്ന പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ നവംബർ 23 കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചുവെന്നും ഖാലിസ്ഥാനികളും മാവോയിസ്റ്റുകളും ബില്ലിനെ എതിർത്തതിനാലാണ് ഇപ്പോൾ മലക്കം പറഞ്ഞതെന്നും ഒരു കെട്ടുകഥ കൂടി അടിച്ചിറക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തെ ഒരു കക്ഷിയുടെ നേതാവ് ഭരണപക്ഷത്തിനെ അനുകൂലിച്ചു പറഞ്ഞാൽ പ്രധാന എല്ലാ വാർത്തകളുടെയും ലീഡ് ഹെഡിങ് അത് തന്നെയാവും. ശശി തരൂരിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അത് പലതവണ കണ്ടതാണ്. ഇദ്ദേഹം പറഞ്ഞത് ഒരു മീഡിയയും ഇതുവരെ കെജ്രിവാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല. എന്നാൽ അതിന്റെ ഉറവിടം എവിടെ നിന്ന് എന്ന് ഐ ടി സെൽ മേധാവി പറയുന്നതുമില്ല. അല്ലെങ്കിലും ഇവർ ഇങ്ങനെയാണല്ലോ, ഇവർക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തുന്നവർ എപ്പോഴും ഭീകരവാദികളും മാവോയിസ്റ്റുകളുമായി ആക്കി മുദ്രകുത്തി രാജ്യം വിടുവാൻ പറയല്ലേ ചെയ്യുന്നത്. പുട്ടിന് പീര പോലെ ഓരോന്ന് ഇങ്ങനെ അടിച്ചിറക്കുകയാണ്. ഇപ്പോഴതാ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം, ലോക്താന്ത്രിക് ജനതാദൾ പറയുന്നു കർഷക സമരം എത്രയും വേഗം പരിഹരിച്ചില്ല എങ്കിൽ ഞങ്ങൾ എൻ ഡി എ വിടുമെന്ന്. രാഹുൽ ഗാന്ധി അടക്കം വരുന്ന കോൺഗ്രസിനെ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ബി ജെ പിയുടെ നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നല്ലോ കർഷകർക്ക് വേണ്ടിയാണ് ഈ നിയമം എന്ന്. അതിനെപ്പറ്റി ഇതിൽ എവിടെയാണുള്ളത്? മൻ കി ബാത്തിൽ അല്ലാതെയും പറയണമല്ലോ. അതിനൊരു മറുപടിയും മോദി പറയുന്നില്ല. ഇതെല്ലാം കണ്ടും കേട്ടും ഐ ടി സെൽ മേധാവിക്ക് വിഭ്രാന്തിയായി എന്നതാണ് വാസ്തവം. ഇതിനിടയിൽ അനുനയ നീക്കങ്ങളുമായി മുന്നിട്ടിറങ്ങിയ അമിത്ഷായ്ക്ക് കാര്യങ്ങൾ അനുയോജ്യമല്ല. സിംഗുവിൽ നിന്ന് ബുറാഡിയിലേക്ക് മാറിയാൽ വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതും വിലപ്പോകുന്നില്ല. അതോടൊപ്പം ഉപാധികളില്ലാത്ത ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും കർഷകർ പറയുന്നുണ്ട്. എന്തായാലും സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ സമരങ്ങൾ ഏറ്റുവാങ്ങിയ ഈ സർക്കാരിന് വീണ്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന് നോക്കിക്കാണേണ്ടി വരും. അത്രയ്ക്ക് പരാജയമാണ് ഈ സർക്കാർ എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട.